ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. അച്ഛൻ പഠിപ്പിച്ച വാചാ പ്രസംഗത്തിൽ ഉച്ചത്തിലോതേണ്ട വാക്കിലോ ഭാരതം. കവി മധുസൂദനൻ നായർ വളരെ പണ്ടുയർത്തിയ ചോദ്യങ്ങളാണ് ഇവ. നമ്മൾ ഇന്ന് ഈ കൊറോണ ഭീതിയും അരക്ഷിത ചുറ്റുപാടും ഒക്കെ കൂടി കലുഷമായ സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ആണ്ടറുതി ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നാം നടന്നുകയറിയ, നാം പൊരുതിക്കയറിയ വീറുറ്റ ഉജ്ജ്വല ചരിത്രം അയവിറക്കുമ്പോൾ കവിയുടെ ഈ ചോദ്യങ്ങളിലേക്ക് കൂടുതൽ ഉച്ചത്തിൽ ചിന്ത പായിക്കേണ്ടതുണ്ട്. പ്ലാസി യുദ്ധത്തോടെ 1757 ബംഗാളിൽ ചുവടുറപ്പിച്ചു തുടങ്ങി ഒടുവിൽ ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങിയ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളെ തുരത്തിയോടിച്ച് രാജ്യത്തെ വീണ്ടെടുക്കാൻ നമുക്കായത് 190 വർഷം നീണ്ട കഠിന പോരാട്ടത്തിനു ശേഷമാണ്. കൊടിയ ചൂഷണത്തിന്റെയും അസ്വാതന്ത്ര്യത്തിന്റെയും ദുർഭരണത്തിന്റെയും ദുരിതപർവം ചുമന്ന ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമയോടുകൂടി കൈകോർത്ത് നടത്തിയ പോരാട്ടത്തിന്റെ പരിണിത ഫലമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. പല കാലത്ത് പല ദേശത്ത് പല വിഭാഗം മനുഷ്യർ സന്ധിയില്ലാതെ സമരം ചെയ്ത് ചോര ചിന്തി ജീവൻ ബലി നൽകി ഉയർത്തിയെടുത്തതാണ് സ്വതന്ത്ര ഇന്ത്യ. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ ബഹുമുഖ സാന്നിധ്യങ്ങളെയും ഒരുമയുടെ സന്ദേശത്തെയും മനഃപൂർവം മറവിയിലേക്ക് തള്ളാനോ അവഗണിക്കാനോ ഉള്ള കുൽസിത ശ്രമങ്ങൾ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തുണ്ട്. പോർക്കളങ്ങളിലെ ആ സംഘശബ്ദത്തിൽ നിന്നാണ് നാം ഐക്യത്തിന്റെ ഒരുമയുടെ ഊർജം ഉൾക്കൊള്ളേണ്ടത്, സ്വതന്ത്ര ഭാരതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും വിസ്മയഭൂമിയാണ് ഇന്ത്യ. മതം, ജാതി, വർഗം, വർണ്ണം, വംശം, ആചാരം, അനുഷ്ഠാനം, ആഘോഷം, ആഹാരം, സംസ്കാരം എന്നു തുടങ്ങി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും വ്യത്യാസമുള്ളവർ കുടിപാർക്കുന്ന രാജ്യം. ഇങ്ങനെയുള്ള എല്ലാ ഭേദങ്ങൾക്കും മീതെ ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന ഒറ്റ വികാരത്തിൽ കോർത്തെടുക്കപ്പെട്ട ദേശീയതയാണ് ഇന്ത്യൻ ദേശീയത. വിദേശാധിപത്യത്തിനും ചൂഷണത്തിനുമെതിരെ ഒരു ചരിത്ര സന്ധിയിൽ എല്ലാം മറന്നൊന്നിച്ച ആ ദേശവികാരം തന്നെയാണ് ഇന്ത്യയെ ഇന്നും എന്നും മുന്നോട്ട് നയിക്കേണ്ടത്. 6 പ്രമുഖ മതങ്ങൾ, 6400 ജാതികൾ, 1618 തരം ഭാഷ സംസാരിക്കുന്നവർ, പല നരവംശ പാരമ്പര്യമുള്ളവർ, ഇവരെയൊക്കെ ഒരുപോലെ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന അതിശയമാണ് ഇന്ത്യ. 1000 തരങ്ങൾ, 1000 നിറങ്ങൾ, 1000 സ്വരങ്ങൾ, ഇവ കലർന്നൊഴുകുന്ന അഴകിന്റെ ദേശമാണ് ഇന്ത്യ. ജനകോടികളെ വൈജാത്യങ്ങളുടെ ഈ മഹാപരപ്പിനു മീതെ ഭരണഘടനാ മൂല്യങ്ങളിലൂടെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ദേശവികാരമാണ് നമ്മുടേത്. പലതായി നിൽക്കെ ഒന്നായിരിക്കുക എന്നതാണ് അതിന്റെ പൊരുൾ. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ കുടക്കീഴിൽ നീതിയിലും തുല്യതയിലും സാഹോദര്യത്തിലും കണ്ണിച്ചേർക്കപ്പെട്ട ജനതയാണ് നമ്മൾ. വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ഇന്ത്യൻ ദേശീയത. ഏകത്വം കൊണ്ട് അത് തച്ചുടക്കാൻ ശ്രമിച്ചാൽ തകരുക ഇന്ത്യയാണ്, ഇന്ത്യയുടെ ദേശീയതയാണ്. എല്ലാ വൈവിധ്യങ്ങളെയും അങ്ങനെ തന്നെ സംരക്ഷിച്ച സമര തീഷ്ണതയിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഉദയം ചെയ്ത രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. ദുർബലരെയും ന്യൂനപക്ഷങ്ങളെയും അവശരെയും അവഗണിതരെയും അറിഞ്ഞാശ്ലേഷിച്ചു നിർത്തുന്ന കരുതലിന്റെ പേരാണ് ഇന്ത്യ. ജീവനില്ലാത്ത ഭൂമി മാത്രമല്ല, അവിടെ പാർക്കുന്ന മനുഷ്യർ കൂടി ചേർന്നതാണല്ലോ രാജ്യം. വിഭിന്ന അസ്തിത്വമുള്ള ഇന്ത്യൻ ജനതയിൽ ഐക്യവും ഒരുമയും സഹിഷ്ണുതയും സാഹോദര്യവും സൃഷ്ടിക്കുകയാണ് രാജ്യ താൽപര്യത്തിന്റെ വഴി. പകരം ജനങ്ങളെ വിഭജിക്കാനോ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി അവരെ തമ്മിൽ അകറ്റാനോ ശ്രമിക്കുന്നവർ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് നാം തിരിച്ചറിയണം. ചരിത്ര സത്യമായ ഇന്ത്യയുടെ സംഘടിത സംസ്കാരത്തെ
നിരാകരിക്കുകയും ഏകമുഖമായ സംസ്കാരവും സ്ഥാപിത താല്പര്യങ്ങളോട് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ ദേശീയതയെ തകർക്കാനും ജനങ്ങളുടെ ഐക്യവികാരത്തെ തുരങ്കം വയ്ക്കാനും മാത്രമേ ഉപകരിക്കൂ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട അതിന്റെ പൊതു സ്പിരിറ്റായ മതനിരപേക്ഷ ജനാധിപത്യ ബഹുസ്വര ഇന്ത്യയെ നെഞ്ചേറ്റിയ രാഷ്ട്ര നേതാക്കന്മാരാണ് നമ്മുടെ രാജ്യത്തെ പുരോഗതിയുടെ പടവുകളേറ്റിയത്. ഓരോ ഇന്ത്യക്കാരനും സുഖകരവും സുരക്ഷിതവുമായ ക്ഷേമജീവിതം ഉറപ്പാക്കാൻ നാം ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ട്. ആരെയും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാതെ, മതദേശീയതയിലേക്ക് രാജ്യം വഴുതിപ്പോകാതെ, ഒരപര വിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കാതെ മതേതര ജനാധിപത്യ ബഹുസ്വര ഇന്ത്യയെ കാത്തുസൂക്ഷിക്കുക എന്ന ഗൌരവതരമായ ഉത്തരവാദിത്തമാണ് നാം പുതുതലമുറയിൽ വന്നു ചേർന്നിട്ടുള്ളത്. സ്നേഹ സാഹോദര്യത്തിന്റെ വിളംബരം മുഴക്കി നമുക്ക് ഈ മൂവർണ്ണക്കൊടി അഭിമാനപൂർവം വാനിലുയർത്താം. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ.